വളരെ അനായാസം നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് സ്കോർ ചെയ്യാൻ സാധിക്കും. കൃത്യമായ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോളജ് എൻസിആർടി കണ്ടന്റ് നോളജ് ഉണ്ടായിരിക്കണം. അതിന് ടെക്സ്റ്റ് ബുക്കിനകത്ത് സോൾഡ് എക്സാമ്പിൾസ്, അതിനകത്ത് ഗ്രാഫുകൾ, അതുപോലെ പ്രാക്ടീസ് പ്രോബ്ലംസ്, ഇതെല്ലാം കൃത്യമായി ചെയ്യുകൂടെ ചെയ്താൽ തീർച്ചയായിട്ടും ആ ചാപ്റ്ററിലെ മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾക്ക് അനായാസം ചെയ്യാൻ സാധിക്കും. നീറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സിന്റെ സെക്ഷനിൽ നിന്ന് ഓരോ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളുടെ വെയിറ്റേജ് ആണ്. ഇത് ഇയർ ടു ഇയർ സ്ലൈറ്റ്ലി ചേഞ്ച് ചെയ്യാറുണ്ട്, ചെറുതായിട്ട് മാറ്റം വരാറുണ്ട്. എന്നാലും നിങ്ങൾ ഒരിക്കലും നിസ്സാരവൽക്കരിക്കാൻ പാടില്ലാത്ത ചില ചാപ്റ്ററുകൾ ഞാനൊന്ന് പറയാം. ഒരു കാരണവശാലും ഈ ചാപ്റ്ററുകളെ നിസ്സാരമായി കാണരുത്. ശ്രദ്ധിക്കേണ്ട ചാപ്റ്ററുകളെ, ഒന്ന് യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്. കാരണം ഈ ലാസ്റ്റ് 2021 നീറ്റ് എക്സാമിന് പോലും മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് യൂണിറ്റ് ആൻഡ് മെഷർമെന്റിൽ നിന്ന് ചോദിച്ചത്. ഓക്കെ, പിന്നെ അതുപോലെ വേറൊരു ചാപ്റ്ററാണ് മോഷൻ ഇൻ എ പ്ലെയിൻ. കാരണം അതിനകത്ത് മൂന്ന് സെക്ഷൻ ഉണ്ട്, വെക്ടേഴ്സ്, പ്രൊജക്ടൈൽ മോഷൻ, അതുപോലെ സർക്കുലർ മോഷൻ. ഇതിൽ ഈ മൂന്ന് സെക്ഷനിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ പോലും മൂന്ന് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിന് സാധാരണ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ അടുത്ത ചാപ്റ്ററാണ് വർക്ക് പവർ ആൻഡ് എനർജി. സാധാരണ രണ്ടോ അതിൽ കൂടുതൽ ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിന് വരാറുണ്ട്. അടുത്ത ചാപ്റ്റർ റൊട്ടേഷണൽ മോഷൻ. പിന്നീട് കൂടുതൽ മൂന്ന് ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാവുന്ന അടുത്ത ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റിയാണ്. കറണ്ട് ഇലക്ട്രിസിറ്റി കൃത്യമായി 150-200 ഇടയ്ക്കുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് അതിനകത്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മിനിമം അതിനകത്ത് ചോദിക്കുന്ന മൂന്ന് ചോദ്യങ്ങളിലെ രണ്ട് ചോദ്യങ്ങൾ വളരെ അനായാസമായിട്ട് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് അത്യാവശ്യം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ചാപ്റ്ററാണ് റേ ഓപ്റ്റിക്സ്. റേ ഓപ്റ്റിക്സും ഇതുപോലെ തന്നെ രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട, നീറ്റ് ലെവലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. അടുത്തത് സെമി കണ്ടക്ടിങ് ഡിവൈസസ് ആണ്. ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ വളരെ അനായാസം നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് സ്കോർ ചെയ്യാൻ സാധിക്കും. കൃത്യമായ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോളജ് എൻസിആർടി കണ്ടന്റ് നോളജ് ഉണ്ടായിരിക്കണം. അതിന് ടെക്സ്റ്റ് ബുക്കിനകത്ത് സോൾഡ് എക്സാമ്പിൾസ്, അതിനകത്ത് ഗ്രാഫുകൾ, അതുപോലെ പ്രാക്ടീസ് പ്രോബ്ലംസ്, ഇതെല്ലാം കൃത്യമായി ചെയ്യുകൂടെ ചെയ്താൽ തീർച്ചയായിട്ടും ആ ചാപ്റ്ററിലെ മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾക്ക് അനായാസം ചെയ്യാൻ സാധിക്കും.